അവസാന സെക്ഷനാണ്. ഒരു പ്രസംഗം പറയാൻ എത്ര സമയം ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു സൂപ്പർ പ്രസംഗം കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പല സെക്ഷനുകളിലായി ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകി. ഈ ദൈവദാസൻ പറഞ്ഞതുപോലെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ആ ബൈബിൾ കോളേജിലെ ഏറ്റവും ബലഹീനനായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ചു. പരിശുദ്ധാത്മ പറഞ്ഞു, ഇല്ല, സ്വന്തം ദേശത്തിൽ ചിലത് ചെയ്യുവാനുണ്ട്, അതിനുശേഷം നോർത്ത് ഇന്ത്യയിൽ അയക്കാമെന്ന്. അത് മുതൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ നാല് പ്രധാന കാര്യം. ഒന്ന്, അങ്ങനെ ഞാൻ കേരളത്തിൽ ശുശ്രൂഷിക്കണമെങ്കിൽ കേരളത്തിൽ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി മാറണം. പ്രൈസ് ലോർഡ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. രണ്ട്, പഴയ സഭയിൽ ചാർജ് എടുക്കത്തില്ല, അതിൻ്റെതായ ഒരു പുതിയ ഏരിയ എന്നെ കാണിക്കണം. മൂന്ന്, കൃപാവരങ്ങളോട് കൂടെ ശുശ്രൂഷ ചെയ്യണം. നാല്, ലോകരാജ്യങ്ങളിൽ പ്രസംഗിക്കണം. ഈ നാല് പോയിന്റുകളെയും തിരുമുമ്പിൽ വെച്ച് എല്ലാ സ്റ്റുഡൻസും ഉറങ്ങുമ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് സ്റ്റെപ്സായി പോകുന്ന കുറേ സ്റ്റെപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് പതുക്കെ ഇരുന്ന് കരയുമായിരുന്നു. ആ കൊച്ചു പ്രാർത്ഥനയെ എൻ്റെ യേശു അംഗീകരിച്ചു. കേട്ടതുപോലെ ഒരു പട്ടണത്തിൽ സഭ ആരംഭിപ്പാൻ കർത്താവ് എന്നെ അനുവദിച്ചില്ല. ഒരു ഗ്രാമത്തിൽ, ഒരു വില്ലേജ് സഭ ആരംഭിപ്പാനാണ് കർത്താവ് അനുവദിച്ചത്. എന്നാൽ ഈ വില്ലേജിൽ പട്ടണങ്ങളിലുള്ളവർ വന്ന് ആരാധിക്കുകയാണ്. ഹല്ലേലൂയാ. ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉടച്ചതിൻ്റെ കഥകം, കുറെ തെങ്ങോലകളും വച്ച് ആദ്യത്തെ പ്രാർത്ഥന ആരംഭിച്ചു. അഞ്ച് വർഷത്തിൽ 8 ഷെഡുകളെ കാറ്റ് കൊണ്ടുപോയി. ഒരു വെള്ളിയാഴ്ച ഷെഡ് പണിതു. ശനിയാഴ്ച സി എ ക്യാമ്പിൽ പോയിട്ട് വന്നപ്പോൾ ഷെഡ് ചായഞ്ഞ് കിടക്കുകയാണ്. അന്ന് രാത്രി കൊണ്ട് വലിച്ചു നിവർത്തി ഞായറാഴ്ച ആരാധന നടത്തി. ആ ചെറിയ ഷെഡ് നിറച്ച ആത്മാക്കൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഞായറാഴ്ച, വലിയ കാറ്റും മഴയും പെയ്ത് എൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്ന സെൻട്രൽ പില്ലർ മുടിഞ്ഞ് താഴെ വന്നു. കർത്താവ് താങ്ങി. എങ്കിലും ഞാൻ പറഞ്ഞു, ഇനി കാറ്റടിക്കത്തില്ല, ആരാധന തീർന്നിട്ടേ നമ്മൾ പുറത്തു പോകും. പിന്നെ കാറ്റടിച്ചില്ല, ആരാധന തീർന്നു. എത്രയോ നാളുകൾ നിന്ന് കർത്തൃമേശം ആരാധനയും കർത്തൃമേശയും നടത്തിയിട്ടുണ്ട്. ഒടുവിൽ എൻ്റെ ചർച്ചിൽ 70% ഹിന്ദു കൺവെർട്ടാണ്. 2 വർഷത്തേക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം പാറശാലയിലെന്ന് എഴുതിയിരുന്നു. സ്തോത്രം. അതിൻ്റെ എതിരുകളുണ്ടായി. ദൈവത്തോടുള്ള പ്രാർത്ഥന, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞുവല്ലോ, പ്രാർത്ഥന ആമേൻ തൻ്റെ പ്രവൃത്തികളെ ആരംഭിപ്പാനിടയാക്കി. പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് വരും, അവിടെ അത്ഭുത അടയാളങ്ങൾ നടക്കും. അങ്ങനെ ഒരാലയം പണിയുവാൻ ആഗ്രഹിച്ചു. 1000 പേർക്ക് ഇരിക്കത്തക്ക ഒരാലയം പണിയുവാൻ കർത്താവ് കർമ്മ നൽകി. 1000 പേര് നിറഞ്ഞപ്പോൾ 2 ആരാധനയായി മാറ്റി, 3 ആരാധനയായി മാറ്റി, 4 ആരാധനയായി മാറ്റി.
അതിനുശേഷം ആരാധനയ്ക്ക് സമയം ഗ്രാമമാണല്ലോ, ജനങ്ങൾക്ക് വന്നു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ഭിത്തികളൊക്കെ ഇടിച്ച് ബാക്കി ടെൻഡിട്ട് ഒരു 2000 പേർക്ക് ഇരിക്കത്തക്ക ആരാധനാ സ്ഥലമാക്കി. എങ്കിലും ഇപ്പോൾ അതിനകത്ത് 3 സെക്ഷനും അല്ലാതെ 2-5 പ്രാവശ്യമായിട്ടാണ് ആരാധന നടത്തുന്നത്. എന്നാൽ എനിക്ക് 2020 വരെ യേശു വന്നില്ലെങ്കിൽ എന്നെ ആയുസ്സോടെ വച്ചിരുന്നാൽ അനേക വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, 20,000 ആത്മാക്കളുള്ള സഭയായി മാറണം. അസൂയ ഇല്ലെങ്കിൽ കൈ ഉയർത്തി ആമേൻ. കേരളത്തിൽ സഭ വളരുകയില്ലെന്ന് ഒരു ധാരണയുണ്ട്, പക്ഷെ വളരും എന്ന് യേശു പറയും. പീറ്ററല്ല സഭ പണിയുന്നത്, യേശുവാണ്. സഭയുടെ ഉടയവൻ പീറ്ററല്ല, യേശുവാണ്. നമ്മൾ വിധേയപ്പെട്ടു കൊടുത്താൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിനുവേണ്ടി ആ പാവപ്പെട്ട ജനം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് കൈവിടപ്പെട്ടാൽ മാത്രമേ പെന്തക്കോസ്ത് സഭയിൽ വരത്തുള്ളൂ. ഏറ്റവും വലിയ പണക്കാരൻ, നാട്ടിലെ 1-ാം തരം പണക്കാരൻ എന്റെ സഭയിൽ വന്നു. ബോൺ ക്യാൻസറും 480 ഷുഗറും 4.5 കോടി കടവുമായിട്ട്. നിങ്ങൾ ഇന്നും തിരുവനന്തപുരം സിറ്റിയിൽ 10-11 റാണി ട്രാൻസ്പോർട്ട് ബസ് ഓടുന്നു, അതിൻ്റെ ഉടമ തന്നെ. എന്നാൽ യേശു രോഗം ഒരു ഞായറാഴ്ച സൗഖ്യമാക്കി. ഇപ്പോൾ പറയും 100 ജിലേബി കൊണ്ടുവാ തിന്നാമെന്ന്. ഏത് സ്റ്റേജിലും പുള്ളി പറയും. ഇന്ന് കടവും ഏറെക്കുറെ പരിഹരിച്ച സഭയ്ക്കൊരു അനുഗ്രഹമാകുന്നു. ഇങ്ങനെ ആളുകൾ വന്നു ചേരുന്നതിനാൽ വളരെ സ്വപ്നം കാണുവാൻ പോലും പറ്റില്ല കോടികളെന്ന് പറഞ്ഞാൽ. എങ്കിലും 10-16 പേരുടെ കയ്യിലിരുന്ന 1 ഏക്കർ 61 സെന്റ് സ്ഥലം നാഷണൽ ഹൈവേക്ക് അടുത്ത് ഫ്രണ്ടിൽ ബസ് സ്റ്റാൻഡ്, ബാക്കിൽ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയുടെ ഏത് കോണിൽ നിന്നും ഒറ്റ ട്രെയിനിൽ ഒറ്റ ബസ്സിൽ വരാം. അങ്ങനൊരു സ്ഥലം കർത്താവ് നൽകി. അതിനായി ഒരു ആമേൻ പറയണേ. 1 രൂപ പോലും അസംബ്ലീസ് ഓഫ് ഗോഡ് തന്നിട്ടില്ല. പക്ഷെ ഇതെല്ലാം അസംബ്ലീസ് ഓഫ് ഗോഡ് ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റിന്റെ പേരിൽ എഴുതിയിട്ടുള്ളതാണ്. സ്വത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിനും ബാക്കിയുള്ള കടം എന്റെ പേരിൽ. വലിയ കടമില്ല, 1,22,00,000 മാത്രമേ കടമുള്ളൂ. എന്നാൽ എനിക്കൊരാഗ്രഹം, 2013 10,000 പേർ ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനുള്ള ആലയം പണിയണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ അങ്ങനെ പടം വന്നെന്ന് തോന്നും. അത് ശരി, ഇത്ര എളുപ്പത്തിലായിരുന്നു. ഇതുപോലെ എളുപ്പത്തിൽ കെട്ടണമെന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് കർത്താവ് തന്ന സ്വപ്നമാണ് ഈ ബിൽഡിംഗ്. ഹലോ ഹലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്ത ഈ രൂപമാക്കിയത് കാരണം കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നതാണ്. ഇതിൽ 10,000 പേർക്ക് മാത്രമേ ഇരിക്കാനൊക്കൂ, ബാക്കി കാർ പാർക്കും ഓഫീസും. ഇതിൽ 500 ക്വയർ മെമ്പേഴ്സിന് ഇരിക്കേണ്ട സ്ഥലമുണ്ട്. കാരണം 5% ആളുകൾ എനിക്ക് ക്വയർ മെമ്പേഴ്സ് ആയിരിക്കണം. 2009 ഡിസംബറിൽ 6,000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 300 പേർ അടങ്ങുന്ന ക്വയറാണ് ഇന്ന് നേരത്തെ ഒരു പാട്ടിട്ടു കേട്ടത്. ആമേൻ. അതിനുവേണ്ടി 2013 വേണ്ടി ഇപ്പോൾ എല്ലാ ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കുവാൻ
അവിടെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുന്നു. തമ്പുരു വേണം, വീണ വേണം, കിന്നരം വേണം, നാഗസ്വരം വേണം. ലൂസിഫർ കൊണ്ടുപോയ സകല ഇൻസ്ട്രുമെന്റ്സിനെയും പിടിച്ചു വാങ്ങി പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കണം. എനിക്കത് കണ്ടു തന്നെയാകണം യേശുവിന്റെ നാമത്തിൽ. ഇനി അതുണ്ടാകും. ഗണപതിക്ക് വായിക്കേണ്ടതല്ല, അത് എന്റെ യേശുവിന് വേണ്ടി വായിക്കേണ്ടതാണ്. അതിന് എല്ലാ ഇൻസ്ട്രുമെന്റ്സും വെച്ച് പ്ലേ ചെയ്യത്തക്ക സ്ഥലവും അതിനകത്തുണ്ട്. ഞാൻ ഇത് കാണിച്ചിട്ട് ചോദിച്ചു എത്ര രൂപ ആവും. അപ്പൊ പറഞ്ഞു വലിയ വിലയൊന്നും ആകത്തില്ല, കഴിഞ്ഞ വർഷമാണ്. ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ ഒരു 16 കോടിയേ ആകത്തുള്ളൂ. പിന്നെ ഫർണിച്ചറൊക്കെ വേണമെങ്കിൽ അകത്തെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഒരു 20 കോടിയേ ആകത്തുള്ളൂ. നമ്മിൽ ഒരാളല്ലേ വേണം 20 കോടി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട, ഒന്ന് പ്രാർത്ഥിക്കണം. പണി മുമ്പാകൊണ്ട് വരണം, പണിത ശേഷം വന്ന് കാണണം. ഇത് പണിതിട്ട് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ഉദ്ഘാടന ദിവസം 2013 അവസാനത്തിൽ നടക്കുമെങ്കിൽ അന്ന് 10,000 പേർ നിറഞ്ഞിരുന്ന ഞങ്ങൾ ആരാധിക്കുന്നു. 2020 മുൻപ് 20,000 പേർ 2 ഷിഫ്റ്റായിട്ട് ഞങ്ങൾ ആരാധിക്കും. നിങ്ങൾക്ക് ഞങ്ങളോട് സഹകരിക്കാമെങ്കിൽ കരം തട്ടി ഒരു ആമൻ സഹകരണം. നിങ്ങൾ പ്രാർത്ഥിക്കുക, കേരളത്തിൽ അത് കാണും. ബൈബിൾ കോളേജിൽ വെച്ച് ആ പ്രാർത്ഥിച്ച കൊച്ചു പ്രാർത്ഥന 2006 മാസികക്കാരൊക്കെ കൂടെ വിളിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സഭ എന്നൊരു അവാർഡ് നൽകി. ഞാനത് വാങ്ങിയത് അന്നത്തെ പ്രാർത്ഥനകളുടെ മറുപടിയായി കാണിക്കുന്നു. ഏത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കാട്ടിൽ കൊണ്ടിട്ടാലും കുറെ മൃഗങ്ങളെങ്കിലും രക്ഷിക്കപ്പെടും. ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. എക്സ്റ്റൻഷൻ്റെ പെർമിഷൻ വളരെ 3 വർഷം ഒത്തിരി വരെ കഷ്ടപ്പെട്ട് അവിടെ ആരാധന തുടങ്ങി. തീവ്രവാദ ഗ്രൂപ്പൊക്കെ വന്ന് റോഡ് ഉപരോധം നടത്തി, ഹൈവേ ഉപരോധം നടത്തി, പ്രശ്നമുണ്ടാക്കി, കരിക്കൊടി കാട്ടി, സത്യാഗ്രഹം, മനുഷ്യച്ചങ്ങല, ആ മാഗസീൻ ഉണ്ട് കേട്ടോ, ഒന്ന് വായിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ. കഴിഞ്ഞ ഫെബ്രുവരി 18 അവിടെ ആരാധന തുടങ്ങിയത്. അതിൻ്റെ സ്റ്റേ ഇപ്പോൾ കഴിഞ്ഞ മാസം മാറിയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ പടം ഈ മാസത്തെ മാസികയിൽ ഞങ്ങൾ ഇട്ടത്. ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇട്ടതല്ല, ഇട്ടപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോഴും ഞാനിങ്ങോട്ട് വരുന്നത് കൊണ്ട് കുറെ കൊണ്ടുവന്നു അത്രയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ. ആമേൻ. ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും കേരളത്തിൽ ആമേൻ. അത്യുന്നതനായ ദൈവത്തിന് ഓ Lord Jesus. നമ്മുടെ പണം ബാങ്കിൽ കിടന്നാലും ഏക്കർ കിടന്നാലും എരിഞ്ഞു പോവേ. ഭൂമിയും അതിൻ്റെ പണികളും ഇന്ന് വരെ സുവിശേഷ വേല ചെയ്തിട്ട് ഒരു മുറി പോലും ഞാൻ എനിക്ക് വേണ്ടി വെച്ചിട്ടില്ല. എവിടെ നിന്നാരേത് കാശ് തന്നാലും കർത്താവിൻ്റെ സേവയ്ക്ക് വേണ്ടി അവിടെ കണ്ണിൻ്റെ ദർശനം ആത്മാക്കൾ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തി വെളിപ്പെടും. ആമേൻ. സ്തോത്രം. തുടർന്നും പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കാണണം. ഇനിയുള്ള 1 മിനിറ്റ് 1 കൊരിന്ത്യർ 2:14-15 3:1 നിങ്ങൾ എടുക്കും മുമ്പ് ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ ജനത്തെ 3 വിഭജിക്കുന്നു.
പതിനാലാം വാക്യം പ്രാകൃത മനുഷ്യൻ, പതിനഞ്ചാം വാക്യം ആത്മീക മനുഷ്യൻ, മൂന്നാം അധ്യായം ഒന്നാം വാക്യം ജഡീകൻ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ശിശുക്കൾ. ദൈവരാജ്യത്തിന്റെ പൗരനായി പിറന്നവൻ മന്ദബുദ്ധിയായിരിക്കരുത്, അവൻ ക്രിസ്തു എന്ന തലയോളം വളരണം. അതെ എന്നുണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞോട്ടെ. കൈകളെ തട്ടി വന്ന് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങണം. ദൈവശക്തി ഇന്ന് വെളിപ്പെടണം. ചില രോഗികൾ ഇന്ന് സൗഖ്യമാകണം. അവസാനം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സമയമെടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന്, പ്രാകൃത മനുഷ്യൻ, അവനെ കുറിച്ചുള്ള വിശദീകരണം. അവൻ ദൈവവചനം അംഗീകരിക്കുന്നില്ല, അവൻ വീണ്ടും ജനനം പ്രാപിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൽ മൂന്ന് വിധ മീനുകളെ കാണാം. കടലിലെ മീന്, കരയിലെ മീന്, കനലിലെ മീൻ. ഈ പ്രാകൃത മനുഷ്യൻ, കടലിലെ മീന്, രക്ഷിക്കപ്പെടാത്തവൻ. രണ്ടാമത്തെ മനുഷ്യ ഗ്രൂപ്പ്, അവൻ ക്രിസ്തുവിൽ ശിശുക്കൾ. മറ്റൊരു നല്ല പേരുണ്ട്, ജഡികൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസികളെ നോക്കി പറയുന്നു, ഞാൻ നിങ്ങളെ ആത്മീകരോടെന്ന പോലെ സംസാരിപ്പാൻ കഴിയുന്നില്ല. ജഡീകൻ അഥവാ ക്രിസ്തുവിൽ ശിശുക്കൾ. ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന് മാത്രം പറഞ്ഞെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്കിഷ്ടം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഇതൊരു ഭയങ്കര ഉപദ്രവം ഇവിടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം. പക്ഷെ മറ്റൊരു പേരുകൂടെ കൊടുത്തിട്ടുണ്ട്, ജഡീകർ. എന്ന് ജഡീകരോടെന്ന പോലെ സംസാരിക്കേണ്ടി വരുന്നു. ഈ ജഡീകർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ശിശുക്കൾ, ഇവരെ കുറിച്ച് ചിന്തിച്ചാൽ അവരാരെന്ന് മൂന്നാമത്തെ ആദ്യത്തെ ഒരു നാല് വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. സ്തോത്രം. അവരെ കുറിച്ച് പറയുന്നത്, തമ്മിൽ വഴക്കുണ്ടാക്കുന്നവർ ഇവരാണ്. അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പൗലോസിന്റെ പക്ഷക്കാരനെന്നും പറയുന്നവൻ ജഡീകനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുറെ ഗുണവിശേഷതകളൊക്കെ പറയുന്നു. വളർച്ചയില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഒരുവൻ ജനിച്ചാൽ അവൻ ക്രിസ്തുവിൽ വളരണം. ആമേൻ. ദൈവരാജ്യത്തിന്റെ പുത്രനായി നീ ജനിച്ചാൽ ദൈവകൃപയിൽ നീ വളരണം. എന്നും ശിശുവായിരിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കഴിഞ്ഞ 1.5 കൂടെ ഇരുന്ന് പാല് തന്നു. അതിനുശേഷം ഞാൻ മറ്റൊരിടത്തേക്ക് പോയി. പല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വന്നപ്പോൾ, ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെ തരണം? ഹലോ, ഒരു ബോട്ടിലൂടെ കൊണ്ടുവരണം. സ്തോത്രം. ആമേൻ. ആത്മീക വളർച്ചയില്ലായ്മ. നാം പാരമ്പര്യം പറയാറുണ്ട്, 16 വർഷമായെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആത്മീക വളർച്ച എത്ര മാത്രമുണ്ട്! ഗ്ലോറി ടു ജീസസ്. ആമേൻ. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കളായിരിക്കേണ്ടവർ, അത് മലയാളികളെ സംബന്ധിച്ച് സത്യമാണ്. എല്ലാരും ഉപദേശിവാൻ, പക്ഷെ ഒരൊറ്റ ആത്മാക്കളെ ആദായപ്പെടുത്തത്തില്ല. ഒരു സഭയിൽ നോക്കിയാൽ അമേരിക്കയിൽ പാസ്റ്റർമാരായിരിക്കും കൂടുതൽ, വിശ്വാസികളുടെ എണ്ണ അല്പം കുറവായിരിക്കും. ഹലോ, സ്തോത്രം. പിന്നെ പാസ്റ്റർമാരെന്തെയും ഇവിടെ രണ്ടെണ്ണത്തിന് ഒപ്പിച്ചുകൊണ്ട് അപ്പുറത്ത് എങ്ങനെയാണ് ആ തട്ടിക്കൊണ്ട്? ഈ പ്രവണതയെല്ലാം വിട്ടിട്ട് നീ മുട്ടുകുത്തിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അടുക്കൽ ഇറങ്ങി വരും. നീ ദേശത്തിന്റെ ദൈവ മനുഷ്യനായാൽ ജനത്തെ നോക്കി അങ്ങോട്ട് പോകണ്ട, ജന ഇങ്ങോട്ട് ഓടിക്കൂടും. കരം തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു,
യേശുവിനെ നോക്കി ജനം ഓടി വന്നുവെങ്കിൽ ശിഷ്യന്മാരെ നോക്കി ജനം ഓടി വന്നുവെങ്കിൽ അപ്പോസ്തലന്മാരെ നോക്കി ജനം ഓടി വന്നുവെങ്കിൽ ദൈവഭൃത്യന്മാരെ നാം ഇരിക്കുന്നിടത്ത് ജനം ഓടി വരും ശവമുള്ളിടത്ത് കഴുകൽ വിശ്വാസികളോട് ഞാൻ പറയട്ടെ ആത്മീക ശൈശവ ദിശയിൽ നിന്നും വളയുക വർഷം 16 ആയാലും അമ്മ തന്നെ ഊണ് വാരിക്കൊടുക്കണം കുളിപ്പിക്കണം അമീൻ വസ്ത്രം ധരിപ്പിക്കണമെന്ന് പറയുന്ന ആ കുട്ടികളെ നിങ്ങൾക്കറിയാമല്ലോ മന്ദബുദ്ധിയാണ് അല്ലേ അങ്ങനെ ഒരു മോളുണ്ടാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കോ ഇന്ന് വിശ്വാസികളുടെ പ്രവണത ഇതാണ് ഞങ്ങളുടെ പാസ്റ്റർക്ക് പണ്ട് ഞാൻ തന്നെ വേണം ഞാനില്ലെങ്കിൽ ഒന്നും ഓടത്തില്ല ഇപ്പൊ എന്നെ വേണ്ട കുറെ പുതിയ ആളുകൾ അങ്ങ് കിട്ടിപ്പോയി നിന്നെ എന്ന തോളിലിട്ടാൽ മതിയോ എന്നെ ഒതുക്കിയിരിക്കുകയപ്പോ ഒതുക്കിയതല്ല നീ ഒതുങ്ങിയതാണ് സ്തോത്രം പ്രൈസ് ദി ലോർഡ് നിനക്ക് ആദ്യത്തെ കുഞ്ഞ് കിട്ടിയപ്പോൾ അമ്മേ മുലപ്പാൽ കൊടുത്ത് മടിയിൽ വെച്ച് കുളിപ്പിച്ചു രണ്ടാമതൊന്ന് കിട്ടിയപ്പോൾ ആദ്യത്തെ തറയിൽ കിടത്തിയില്ലേ അപ്പൊ മൂത്ത കുട്ടി പറയുന്നു എനിക്ക് അമ്മയോട് അമ്മയ്ക്ക് ഇപ്പൊ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ മൂന്നാമതൊന്നുകൂടെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു രണ്ടാമത്തതിനെയും താഴെ വെച്ചു എന്നിട്ട് മൂത്തതിനൊരു ജോലി കൊടുത്തു രണ്ടാമത്തത് കരയുമ്പോൾ മോളെ ഒരു ബിസ്ക്കറ്റ് കൊട ആ ബോട്ടിൽ ആ ഫീഡിങ് ബോട്ടിൽ എടുത്ത് പിടിച്ചു കൊടുക്ക അങ്ങനെയല്ലേ പറഞ്ഞ അപ്പൊ മൂത്ത കുഞ്ഞെന്തായി പാരന്റ് ആയില്ലേ ആയോ ഇല്ലയോ ഇതാണ് വളർച്ച ഇതാണ് വളർച്ച കൈ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ രക്ഷിക്കപ്പെട്ടത് ദൈവമൈതൽ വളരണം ആമേൻ ആത്മീയ രക്ഷകർത്താവായി മാറണം ആമേൻ പാസ്റ്റർ ഒരാഴ്ച വന്നില്ല പനി പിടിച്ചപ്പോൾ അന്വേഷിച്ചു വന്നില്ലെങ്കിൽ വേറെ സഭ അന്വേഷിക്കുന്ന സഹോദരി സമയത്തിന് നീ പോകുന്നതാണ് നല്ലത് നീ പോകാതെ ഈ സഭ നന്നാകത്തില്ല സ്തോത്രം അയ്യോ ക്ഷമിക്കണം സമയത്ത് മൂന്നാമത്തത് ആത്മീയൻ ഹല്ലേലൂയ ആമേൻ ദൈവരാജ്യത്തിന്റെ പവരൻ അവൻ വളരും അവൻ ഉയരും അവൻ അനുഗ്രഹീതനായി മാറും അവന്റെ അധരം സ്തുതി സ്തോത്രങ്ങളാൽ നിറയും അവൻ ആരാധനയിൽ നിറഞ്ഞവനായിരിക്കും അവൻ ആത്മ നിറവുള്ളവനായിരിക്കും അവന്റെ പാത്രത്തിൽ എണ്ണ നിറഞ്ഞിരിക്കും കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം അവൻ സംഗീതങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും മുന്നേറും അവൻ ആത്മഭാരമുള്ളവനായിരിക്കും അവൻ ദൈവകൃപയുള്ളവനായിരിക്കും അവൻ അരകട്ടിയും വിളക്ക് കത്തിയും എപ്പോഴും കർത്താവിന്റെ വരവിനെ ഒരുക്കമുള്ളവരായിരിക്കും പ്രൈസ് ദി ലോർഡ് ഈ 16-ാമത്തെ കോൺഫറൻസ് കഴിയുമ്പോൾ നീ പ്രാർത്ഥനയിൽ ഇന്ന് മാനസാന്തരപ്പെടുക രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നീ പ്രാകൃതനാണ് നീ മാനസാന്തരപ്പെടുക രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം വളർച്ചയില്ലാതെ എഴുന്നേറ്റ് ഒരു സാക്ഷി നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ ഞാൻ വീണോ നിന്നെ അടിച്ച് തള്ളിയിടണം നിനക്ക് പ്രാർത്ഥിക്കാൻ എത്ത കുഴപ്പം പ്രൈസ് ദി ലോർഡ് ഈ സാക്ഷിയൊക്കെ നിർത്തിയേക്കണം കള്ള സാക്ഷി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചു കൊണ്ടിരുന്നോളാം കഴിഞ്ഞ ആഴ്ച ബൈബിൾ എടുക്കാത്ത നിനക്ക് സന്തോഷിച്ചോ ഈ കള്ളത്തരം പറയാനാണോ ആലയം എന്റെ യേശു വന്ന പെന്തിക്കോസ്തുകളെ ആടിയ പുറത്താക്കും വരാത്തതിനായി സ്തോത്രം പലയിടത്തും ഇല്ല കേട്ടോ നിന്റെ ആത്മീയ അനുഭവങ്ങൾ നിന്നിൽ വ്യാപരിക്കുന്ന വിശുദ്ധി നിന്റെ ഉള്ളിലെ ആത്മഭാരം
നീ ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ നീ ഒരു ആത്മീകനോ ജഡീകനോ പ്രാന്തനോ എന്ന് മനസ്സിലാക്കാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് നീ ഒരു തികഞ്ഞ ആത്മീകനാണ്, നിന്റെ പാത്രം പരിശുദ്ധാത്മാവിൽ നിറയണം. ഓ അഭിഷേകം പ്രാപിച്ചിട്ട് 40 വർഷം അത് പോയിട്ട് 39.5 വർഷമായി നമ്മൾ അറിഞ്ഞില്ല. അന്ന് പറഞ്ഞ അന്യഭാഷയുടെ ചില്ലി രണ്ടു വാക്കുകളുണ്ട്, അതിപ്പോഴും പറയും. വല്ലപ്പോഴും പോരാ, നിങ്ങളിൽ ആത്മപകർച്ച ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആത്മനിറമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദേശത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ പ്രേരിപ്പിക്കാതിരിക്കുമോ? അഭിഷേകത്തിന്റെ വിളവ് നിങ്ങളിലുണ്ടെങ്കിൽ, നിറവ് നിങ്ങളുണ്ടെങ്കിൽ അവൻ ദേശത്തെ കീഴടക്കും, വെളിപ്പെടും. തികഞ്ഞൊരു ആത്മീകനായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരു നിമിഷം എഴുന്നേറ്റ് കരമുയർത്തി പറയൂ, കർത്താവേ എനിക്കൊരു തികഞ്ഞ ആത്മീകനാകണം. എല്ലാവരും എഴുന്നേൽക്കാം. കർത്താവ് എനിക്കൊരു തികഞ്ഞ ആത്മീകനാകണം, എനിക്കൊരു ആത്മീക രക്ഷകർത്താവണം, എനിക്ക് ആത്മാക്കളെ ആദായപ്പെടുത്തുന്നതിനാകണം, എന്റെ മേൽ അതിന്റെ അഭിഷേകം തരണമേ, ആത്മഭാരം തരണമേ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ എന്റെ സഭയ്ക്ക്, പുതിയ വിശ്വാസികൾക്ക് ഞാൻ ഒരു രക്ഷകർത്താവായി മാറണം. ഹല്ലേലൂയ. ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവനായി മാറണം. വിശ്വാസിയെ ഞാൻ ഒരു മലടായിരിക്കരുത്, ആത്മാക്കളെ പ്രസവിക്കുന്നവരായിരിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ എന്റെ ഒരു തികഞ്ഞ ആത്മീകനാക്കി മാറ്റണമേ, എല്ലാ നിലയിലുള്ള വളർച്ചയും എനിക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഈ ജനത്തോട് നീ കരുണ കാണിച്ച് ഇവിടെ പ്രാകൃത മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ആത്മീകരാകട്ടെ, ജഡീകരാരെങ്കിലും ഉണ്ടെങ്കിൽ വളർച്ച പ്രാപിക്കട്ടെ, ക്രിസ്തുവിൽ തികഞ്ഞവരായി മാറട്ടെ, ക്രിസ്തു എന്ന തലയോളം വളരട്ടെ. ആ തികഞ്ഞ ആത്മീകരായി ഓരോരുത്തരും മുന്നേറി ദൈവ കൃപയിൽ നിലനിന്ന് അങ്ങേക്ക് വേണ്ടി ഫലം കായ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കടലിലെ മീനായിട്ടല്ല, വെറും കരയിലെ മീനായിട്ടല്ല, കനലിലെ മീനായി, പാകമാക്കപ്പെട്ട മീനായി, അഗ്നി ജ്വാലയിൽ നിൽക്കുന്നവരായി ഇവർ പ്രയോജനപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. വരെ ചെയ്യുന്നതിനാ സ്തോത്രം. ആമേൻ.